ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ബിരിയാണിയിൽ ഞാൻ ഫുഡ് കളറുകളോ എസൻസുകളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും ഞാനിവിടെ 7 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്നതും ദമ്മിടുന്നതും ഈ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 6 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ 6 kg നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും 1 പിടിയോളം ഇട്ട് കൊടുക്കാണ്. സവാള ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാളൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ്. ഇനി ഇതേ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി എല്ലാ സവാള ഇട്ട് കൊടുക്കാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് റൈസ് വേവിക്കാനായിട്ട് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ റൈസ് വേവിച്ചെടുക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഏകദേശം 6-7 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു ഹാഫ് വേവിൽ നമുക്ക് കിട്ടിയാൽ മതി, ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്ത് വെന്തോളൂ. അപ്പോഴേക്കും നമ്മളുടെ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയത് 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള 5 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. റൈസ് ഇവിടെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരുപാട് കുക്കായി കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ഗരം മസാല പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാണ്. 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ചിക്കനും മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിതിലേക്ക് 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ ബിരിയാണിക്ക് വെറൈറ്റി ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ നല്ല തിക്കിലുള്ള പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് പൈനാപ്പിൾ പീസസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ 1/2 കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ കറി പോലെയാണ് കാണുന്നത്. നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വറ്റി നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഏകദേശം 20 മിനിറ്റോളം നമ്മളിത് ദമ്മിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിന ഇലയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ചോറും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കും നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റൈസും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൈസ് കുക്ക് ചെയ്യുന്ന ടൈമിലും ദമ്മിടുന്ന ടൈമിലും ഓയിലോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ റൈസ് ഇവിടെ ഓരോന്നായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിൽ പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യുക.